എല്ലാവർക്കും നമസ്കാരം സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെറ്റ് എക്സാം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അഡ്മിറ്റ് കാർഡ് ഏകദേശം അഞ്ചു മണിക്ക് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ടെലിഗ്രാം ചാനൽ വഴിയും അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് വഴിയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് തന്നതാണ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി ഓരോ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും വളരെ നേരത്തെ തന്നെ വെബ്സൈറ്റിൽ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നമുക്ക് അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കാം അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് എൻ ഡി എ നെറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം അഡ്മിറ്റ് കാർഡ് ഈസ് അവൈലബിൾ ഓൺലി ഫോർ ദ എക്സാം ഡേറ്റ് ട്വന്റി ആൻഡ് ട്വന്റി അതായത് നവംബർ ഇരുപത് ഇരുപത്തി ഒന്ന് എന്നീ ദിവസങ്ങളിൽ നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൂ ബാക്കിയുള്ള പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഇരുപത് ഇരുപത്തി ഒന്നിന് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എൻ ഡി എ ഡേറ്റ് ഷീറ്റിൽ പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് സബ്ജക്റ്റുകളുടെ പരീക്ഷയാണ് ഇരുപതിനും ഇരുപത്തി ഒന്നിനും നടക്കുന്നത് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ ബാക്കി വരുന്ന വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി പിൻ അടിക്കുക സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ മനസ്സിലാക്കാനില്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് അറിയാനായിട്ടുള്ളൂ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നവംബർ ഇരുപത് ഇരുപത്തി ഒന്നിന് ഏതൊക്കെ വിഷയങ്ങളാണോ പരീക്ഷ നടക്കുന്നത് ആ വിഷയങ്ങളുടെ മാത്രമേ നമുക്കിപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ വിവരം നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ആ സംശയങ്ങളും ഡേറ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതുപോലെ തന്നെ ഇനിയുള്ള പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം കാരണം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരിക്കൽ കൂടെ പറയാം നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയും നമ്മുടെ വാട്സപ്പ് വഴിയും വളരെ നേരത്തെ തന്നെ ഡേറ്റ് ഷീറ്റും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇനി ഇരുപത് ഇരുപത്തിയൊന്നിന് ശേഷം വരുന്ന വിഷയങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ മുതൽ ലഭ്യമാകും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അറിയുവാൻ സാധിക്കും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോയിലൂടെയും അറിവ് ലഭിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഡേറ്റ് ഡേറ്റ്ഷീറ്റുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അഡ്മിറ്റ് കാർഡ് വന്നു പരീക്ഷയുടെ ഡേറ്റ് വന്നു യാതൊരു മാറ്റവും ഇനി ഉണ്ടാവുന്നതല്ല പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോകുക താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്